രാജീവ് 1.72 കോടി രൂപ നൽകാത്ത സേവനത്തിന് വാങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ഈ സേവനത്തിന് പകരം ഈ വാങ്ങിയ പണത്തിന് പകരമായിട്ട് എന്ത് സേവനം നൽകി എന്നുള്ളത് അത് ഈ പൊതുസമൂഹത്തിന് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഈ ഐ ടി സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലുള്ള കാര്യങ്ങൾ അത് പൊതുജനത്തിന് മുന്നിൽ വന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. അത് വെച്ച് നോക്കുമ്പോൾ എക്സാലോജിക്കിന് അത്തരം സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1.72 കോടി രൂപ എന്തിനു കൈപ്പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു സേവനവും നൽകാതെയാണ് കൈപ്പറ്റിയത്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിൽ തെളിവ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി SFIO ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത് എക്സാലോജിക് കമ്പനിയുടെ ഉടമയാണ്, ഇല്ലാത്ത ഒരു കമ്പനിയുടെ ഉടമയാണ്. ആ കമ്പനിയെ ഇപ്പോൾ ഇല്ലല്ലോ. മഞ്ജുഷ, അതിനു മുമ്പ് ഇവിടെ MK ഹരിദാസ് പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് പരാമർശിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ MK ഹരിദാസ് ഇവിടെ കുറ്റം കണ്ടുപിടിക്കുന്നു, തെളിയിക്കുന്നു എങ്കിൽ പിന്നെ ശിക്ഷയും കൂടെ അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ഈ ചർച്ചയങ്ങ് പൂർണ്ണമായല്ലോ. ശിക്ഷയും കൂടെ അങ്ങ് വിധിച്ച അന്തർധാര അന്തർധാര എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ അന്തർധാര ഉണ്ടായിട്ടുള്ളത്? BJP യുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, പൊതുസമൂഹത്തിന് മുഴുവൻ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, അന്തർധാരയുള്ളത് BJP യുമായിട്ടുള്ളത് കോൺഗ്രസിന് മാത്രമാണ്, അല്ലാതെ വേറെ ഒരു ഒരു ഘട്ടങ്ങളിലും CPM ഉമായിട്ടോ അല്ലെങ്കിൽ LDF ഉമായിട്ടോ ഒരു അന്തർധാരയും ഉണ്ടായിട്ടില്ല. ഇനി എന്തെല്ലാം കള്ളക്കഥകൾ, അങ്ങനെയല്ല. BJP ജയിക്കുന്ന ഘട്ടത്തിൽ അന്തർധാര ഉണ്ടാകുന്ന മറ്റൊരു രീതിയിലാണ് അത്. ഈ പറയുമ്പോൾ എല്ലാവരുടെയും കാര്യത്തിൽ പറയണം. പാലക്കാട് സീറ്റ് തന്നെ കഴിഞ്ഞ തവണ BJP ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ വോട്ട് മറിച്ചു കൊടുത്തത് CPM ആണ്, സംശയമില്ലാത്ത കാര്യമാണല്ലോ. എന്താ എത്ര വോട്ടാണ് കിട്ടിയത്? 36,000 വോട്ട്. ആ പാലക്കാടാണ് ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് നിയമത്തെ അക്കൗണ്ട് തുടങ്ങാനായിട്ട് സഹായിച്ചു, അടുത്ത വർഷം അത് തിരിച്ചു പിടിച്ചു, ആ അക്കൗണ്ട് പൂട്ടിച്ചു. അതിനുശേഷം ഇപ്പൊ എന്താ തൃശ്ശൂർ സംഭവിച്ചത്? തൃശ്ശൂർ അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ സഹായിച്ചു, അടുത്ത വർഷം ഇനി തിരിച്ചു പിടിക്കണം. ഇത് ഈ തിരിച്ചു പിടിക്കുക എന്നുള്ള പദ്ധതിയാണല്ലോ LDFന്റെ പരിപാടി. എന്നിട്ട് ഈ അന്തർധാര എന്നൊക്കെ യാതൊരു ഇപ്പൊ അന്വേഷണം നടത്തിയ നേരത്തെ സന്ദീപ് ഓരോ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറ്റം, അന്വേഷിച്ചില്ലെങ്കിൽ കുറ്റം, എന്ത് ചെയ്താലും കുറ്റമാണ്. അങ്ങനെ കുറ്റം ആരോപിക്കാൻ വേണ്ടി അന്വേഷിച്ചു കഴിഞ്ഞാൽ അന്തർധാര അല്ലെങ്കിൽ ഇലക്ഷൻ സ്റ്റണ്ട്. അന്വേഷിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെ ഈ എല്ലില്ലാത്ത നാക്കാണെന്ന് പറഞ്ഞ് ഏത് രീതിയിലും വളയുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്നത് ഇതുപോലുള്ള ഒരു ഡിബേറ്റിലൊന്നും ഒട്ടും യോജിച്ച പ്രവൃത്തിയല്ല. പിന്നെ പ്രത്യേകിച്ച് അങ്ങ് പറയല്ലേ, അങ്ങ് അങ്ങനെയാണെങ്കിൽ ഈ അഴിമതി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കട്ടെ, മാതൃകാപരമായ ശിക്ഷ നേരിടട്ടെ. ഈ പറഞ്ഞ കണക്കൊരു ഇന്റർവ്യൂ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് SFI ഒരു അന്വേഷണം ഏർപ്പെടുത്തിയത്? എത്രയോ ഏജൻസികൾ കയറി ഇറങ്ങിയതാണ് സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ, എത്രയോ ഏജൻസികൾ കയറി, കേന്ദ്ര ഏജൻസികൾ എന്തെല്ലാം നമ്മൾ കണ്ടു. ഖുറാനകത്ത് സ്വർണ്ണം കടത്തി എന്ന് പറഞ്ഞു, ഈത്തപ്പഴ കുരുവിനകത്ത് സ്വർണ്ണം കടത്തി എന്ന് പറഞ്ഞു, അങ്ങനെ പലതരത്തിലുള്ള സ്വർണ്ണക്കടത്തൽ കേസുകളൊക്കെ എവിടെ പോയി? ഇപ്പം അതെല്ലാം അവസാനിച്ചില്ലേ? ഇങ്ങനെ യാതൊരു കാര്യമില്ലാതെ, യാതൊരു കഴമ്പും ഇല്ലാതെ ഇപ്പൊ മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സർവീസ്, അതായത് ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് ആണ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടിരിക്കുന്നത്. ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ടിന്റെ പൈസയാണ് വാങ്ങിയെന്നുള്ളത് എത്രയോ തവണ ഞാൻ ഈ ചർച്ചയിൽ തന്നെ വന്നിരുന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതിന് എന്താണ് തരത്തിലുള്ള സേവനം ഏർപ്പെടുത്തിയെന്ന് അത് മനസ്സിലാവാത്ത ആളുകളൊന്നും അല്ലല്ലോ കേരളത്തിലെ പൊതുസമൂഹം. അപ്പൊ അതിനകത്ത് അഴിമതി നടത്തി, പിന്നീട് കരിമണൽ കർത്തയായിട്ട് ചേർന്ന അഴിമതി നടത്തി. ഇങ്ങനെ ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് അങ്ങ് വെറുതെ കൊണ്ടുവരികയാണ്. ഒരു ദിവസം ഒന്ന് കെട്ടടങ്ങുമ്പോൾ അടുത്ത കൊണ്ടുവരും. ഇങ്ങനെ നിരന്തരമായിട്ട് കാര്യം സേവനമാണ് നൽകിയതെന്ന് ആർക്കാണ് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എക്സാലോജിക്കിന് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു സ്ഥാപനമായിട്ട് സേവനത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ സേവനം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് പേയ്മെന്റ് കൊടുത്തിരിക്കണം. അതാണ് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഇത്. സേവനം കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളത് ഒരു വിഷയമല്ല. ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ കമ്പനിയുമായിട്ടാണ് CM ഈ കോൺട്രാക്ടിൽ ഏർപ്പെട്ടത് എന്ന് കൂടി താങ്കൾ കണക്കാക്കണം. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായിട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ മകളായാലും XYZ ആയാലും ലോകത്തിലെ എല്ലാ സ്ഥലത്തും ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കെൽട്രോണുമായിട്ട് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവര് സേവനം നൽകിയാലും CMR തന്നെ സംബന്ധിച്ച കാര്യമാണ്. ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഉത്തരവ് വായിച്ചു നോക്കിയാൽ അറിയാമല്ലോ ഡോക്ടർ BJ രാജ, അത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യവുമാണ്. ഞങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി പണം നൽകാറുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അവർ തന്നെ സംബന്ധിച്ച കാര്യമാണ്. അങ്ങനെയാണല്ലോ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലേക്ക് പോയ ആ തുടക്കം തന്നെ അങ്ങനെയാണല്ലോ. കുറ്റക്കാരാണെങ്കിൽ രക്ഷിക്കപ്പെടണം,
എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ലാതെ ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഈ സർക്കാർ എടുക്കുന്നില്ല. അതിന് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഇനി ആരുടെ മകളാണെങ്കിലും അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. രണ്ട് കമ്പനികൾ തമ്മിൽ നടക്കുന്ന ഒരു സെറ്റിൽമെന്റിനകത്ത്, രണ്ട് കമ്പനികൾ നടക്കുന്ന ഒരു സെറ്റിൽമെന്റിനകത്ത് പാർട്ടിക്ക് എന്താണ് അതിനകത്ത് റോള്? രണ്ട് പ്രത്യേക രണ്ട് കമ്പനികൾ നടന്ന കേസാണ്. ഗോവിന്ദമാഷ് പറഞ്ഞത് കറക്റ്റ് അല്ലേ? രണ്ട് കമ്പനി, അത് ഈ അന്വേഷണങ്ങളൊക്കെ തികച്ചും ഒരു ഇലക്ഷൻ പ്രതിഭാസമാണ്. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ സമയത്ത് മാത്രമാണല്ലോ ഈ അന്വേഷണങ്ങൾ പൊങ്ങിയിരുന്നത്. അതിനുശേഷം ഇത് കെട്ടടങ്ങുകയും ചെയ്യും. ഇപ്പോൾ ഈ അന്വേഷണം പൊങ്ങുന്നതിന്റെ ഉദ്ദേശം തന്നെ, ബി ജെ പിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഗവൺമെന്റിനെ ഒന്നുകൂടെ ടാർണിഷ് ചെയ്യാന്നുള്ള രീതിയിലാണ് അത് മുഖ്യമന്ത്രിയിലേക്ക് കുന്തമനെ കൂർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം കൊണ്ടുവരുന്നത്. ഉടനെ കോൺഗ്രസ് പറയുകയാണ് ഇത് അന്തർധാരയുടെ ഫലമാണ്. എന്തെല്ലാം വിദ്യുത്തരങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്? അന്തർധാര ഉണ്ടായിട്ടുണ്ട്. അന്തർധാര ഉണ്ടായിട്ടുള്ളത് എവിടെയാണെന്ന് പറഞ്ഞുതരാം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചർച്ചകൾ, അതൊരു ചർച്ച എന്ന് പറയുന്നത് ഒരു വട്ടവേശയ്ക്ക് ചുറ്റുവരുന്ന ചർച്ച ചെയ്താണ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അത് തന്നെ അന്തർധാര എന്ന് വിളിക്കുകയാണെങ്കിൽ അന്തർധാര എന്ന് വിളിച്ചുകൊണ്ട്, അതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. അത് സർവ്വപാർട്ടി എല്ലാ ആളുകളെയും വിളിച്ചിട്ട് തന്നെയാണ് ചർച്ച ചെയ്തത്. അല്ലെ, ആരുമായിട്ടും സ്പെഷ്യലായിട്ട് വിളിച്ചിട്ട് ഒരു അന്തർധാരയും പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന് ഇല്ല. അങ്ങനെ ഒരു നയ ഇടതുപക്ഷം.